സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കുഴഞ്ഞുമറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കം. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി മാറി മാറി കേരളം ഭരിച്ച ഒരു സർക്കാരിനും പരിപൂർണമായി ഈ പ്രശ്നം പരിഹരിക്കാനും കഴിഞ്ഞിരുന്നില്ല. കുഴഞ്ഞുമറിഞ്ഞ ഈ പ്രശ്നം ഈ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ പരിഹരിക്കുമെന്ന ഉറപ്പാണ് സർക്കാർ ജനങ്ങൾക്ക് മുമ്പാകെ നൽകുന്നത്. ഡിജിറ്റൽ സർവേ മാത്രമല്ല, ATM മാതൃകയിൽ PVC റേഷൻ കാർഡുകൾ, KSFT ബസ്സുകൾ, അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ഭരണത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഈ നാട്ടിൽ വന്ന വികസനങ്ങൾ ജനങ്ങൾ ഇന്ന് തൊട്ടറിയുകയാണ്. അരനൂറ്റാണ്ടിലേറെക്കാലം മാറി മാറി വന്ന സർക്കാരുകൾ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. സർവേയും റീസർവേയും പരിമിതമായ വിഭവങ്ങൾ വെച്ച് ചതുരംഗക്കളത്തിലെ നെല്ലളന്ന് തീർക്കുന്നത് പോലെ ശ്രമകരമായ ഏർപ്പാടാണ് സർവേ നടപടി. കേരളത്തിൻ്റെ മുക്കും മൂലയും അളന്ന് തിട്ടപ്പെടുത്താൻ ഡിജിറ്റൽ സർവേ എന്ന പുതിയ ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഡിജിറ്റൽ സർവേയെ പ്രാവർത്തികമാക്കുന്നതോടെ കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് വലിയൊരളവോളം പരിഹാരമാകും. ഇതിൻ്റെ ആദ്യപടിയായി 28 ടവറുകൾ സ്ഥാപിക്കുന്നു. സംസ്ഥാനത്തെ ആദ്യ ടവർ ആലപ്പുഴ പറവൂരിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ഒരു 153,254 മുൻഗണനാ റേഷൻ കാർഡുകളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകിക്കഴിഞ്ഞത്. ATM മാതൃകയിൽ PVC റേഷൻ കാർഡുകളാണ് ഈ വർഷത്തെ ഒരു പ്രധാന മാറ്റം. ഇതുവരെ ഒരു മറ്റേ ഒരു സർക്കാരും ഇതുപോലെ സംഗതി കൊണ്ടുവന്നിട്ടില്ലല്ലോ. നല്ലൊരു സംഗതി തന്നെയാണ്. ഇപ്പോൾ എല്ലാ മാറ്റങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് ജനങ്ങളും കാണുന്നത്. KSRTC നൂതന പദ്ധതിയായ KSFT ബസ്സുകൾ ഓടിത്തുടങ്ങിയതോടെ സ്വകാര്യ ബസ് ലോബിയുടെ ഹുങ്കിന് ഒരല്പം ശമനമുണ്ട്. ആഴ്ചാവസാനം എത്തിയാൽ അത്യാവശ്യക്കാരെ പിഴിഞ്ഞ് സ്വകാര്യ ബസ് ലോബി കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് പഴം കഥയാണ്. സ്വകാര്യ ബസ് ലോബിയോട് മത്സരിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ ആരുടെയോ അച്ചാരം വാങ്ങിയതുപോലെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച കഥകൾ എഴുതി പിടിപ്പിച്ചതും വാർത്താ സ്റ്റോറികൾ നൽകിയതും. എത്രയോ സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ദിനവും അപകടത്തിൽപ്പെടുന്നു. എന്നിട്ടും എന്തിനാണ് KSFTയിലെ യാത്ര മാത്രം സുരക്ഷിതമല്ലെന്ന അതിശയോക്തി കലർന്ന വാർത്തകൾ നിത്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മാധ്യമ പ്രചരണം കണ്ടാൽ തോന്നും KSFTയിൽ യാത്ര ചെയ്തിരുന്നവരെല്ലാം കാലപുരുകി പോവുകയെന്ന്. എത്ര കണ്ട് മാധ്യമ കുപ്രചരണം ഉണ്ടായാലും KSFTയിൽ യാത്ര ചെയ്യുന്നവർ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവരുടെ പ്രതികരണം തന്നെയാണ് എല്ലാ മാധ്യമ പ്രചരണങ്ങളെയും കടപുഴക്കാനുള്ള ഉത്തമമായ മരുന്ന്. നല്ല അടിപൊളി സമയം ലാഭിക്കുന്നു. തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ KSFT തന്നെ, ബാംഗ്ലൂർക്കായാലും അങ്ങനെ തന്നെ. സാധാരണ റേറ്റിനേക്കാളും ഹാഫ് റേറ്റിനടുത്ത് തന്നെ വരുന്നുള്ളൂ. നല്ല സൗകര്യമാണ്. ഷേക്കും ഒന്നും അധികം അറിയുന്നില്ല. നല്ല യാത്രയായിരുന്നു, നല്ല സുഖമായിരുന്നു. നല്ല AC എല്ലാം ക്ലീൻ ആയിരുന്നു, വണ്ടി നല്ല ക്ലീൻ. അവരെ സർവീസും നല്ല സർവീസ് ആയിരുന്നു അവരത്. ഒരു വർഷം പിന്നിട്ട ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഒരു സിനിമാ കഥ പോലെ മുന്നോട്ട് ഓടുകയാണ്. ഈ മന്ത്രിസഭയിലെ നായികാ നായകന്മാരുടെ പെർഫോമൻസ് കണ്ടാൽ തളർന്നു കിടക്കുന്നവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. കുത്തക മാധ്യമങ്ങളും കുതന്ത്രം മാത്രം കൈമുതലാക്കിയ പ്രതിപക്ഷവും വാരി കുഴി ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. പകുതി പിന്നിട്ട ഈ ഷോ ഒരിടവേളയ്ക്ക് തിരിയുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സർക്കാരിൻ്റെ ബാക്കി വികസന നേട്ടങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. കാത്തിരിക്കുക, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല.